കോതമംഗലം സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. LDF UDF പാനലുകൾ ശക്തമായി മത്സര രംഗത്തുണ്ട്. 17,000 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടെടുപ്പിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. LDF തുടർച്ചയായി ഭരിക്കുന്നതാണ് കോതമംഗലം സഹകരണ ബാങ്ക്. 13-അംഗ ഭരണസമിതിയിലേക്കുള്ള വോട്ടെടുപ്പാണ് ഞായറാഴ്ച നടക്കുന്നത്. ഭരണം നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും ശക്തമായി രംഗത്തുണ്ട്. പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായ KK ടോമി ഉൾപ്പെടെയുള്ളവരാണ് LDFിന്റെ സഹകരണ സംരക്ഷണ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ. അജി ജോസ്, എൽദോസ് പോൾ, അഡ്വക്കേറ്റ് പോൾ ഡേവിസ്, പൗലോസ് കെ മാത്യു, MG പ്രസാദ്, MP ബഷീർ, KG ഷാജി, സജീവ് സണ്ണി, രമ്യ വിനോദ്, സൗമ്യ അനീഷ്, സ്നേഹ ജോർജ്, അരുൺ സി ഗോവിന്ദൻ എന്നിവരാണ് പാനലിലെ മറ്റ് സ്ഥാനാർത്ഥികൾ. UDF പാനലിൽ മുനിസിപ്പൽ കൗൺസിലർ ലിസി പോൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഭരണസമിതിയിലും ഇവർ അംഗമായിരുന്നു. അഗസ്റ്റിൻ സ്റ്റീഫൻ, VK ഗോപിനാഥൻ നായർ, ജെയിൻ ജോസ്, AT ജോർജ്, ജോർജ് ജോസ്, PP ബഷീർ, PJ ബേബി, TK രാജു, ഏലിയമ്മ ജോർജ്, ചന്ദ്രലേഖ ശശിധരൻ, ശശി എൻ കുഞ്ഞുമോൻ, CK ബാബു എന്നിവരാണ് മറ്റ് UDF സ്ഥാനാർത്ഥികൾ. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും നെല്ലിക്കുഴി പഞ്ചായത്തിലുമായുള്ള 17,000 അംഗങ്ങളാണ് വോട്ടർമാർ. വോട്ടെടുപ്പിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അക്രമ സാധ്യതയുണ്ടെന്ന് കാട്ടി UDF സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് നൽകിയത്. KCV ന്യൂസ്, കോതമംഗലം.